മുടക്കുഴ പഞ്ചായത്തിന് 98.53 ലക്ഷം രൂപയുടെ മികച്ച ബജറ്റ്. ഗ്രാമീണ ടൂറിസം, പാർപ്പിടം, കൃഷി സംരക്ഷണം, ക്ഷീരമേഖല എന്നിവയ്ക്ക് മുൻതൂക്കം നൽകുന്ന വാർഷിക ബജറ്റ് എസ്റ്റിമേറ്റ് ആണ് ചർച്ചയ്ക്ക് വെച്ചത്. മുടക്കുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോഷ്നി എൽദോ ആണ് 2022-23 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. ജനജീവിതത്തെ സ്വാധീനിക്കുന്ന എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധ ചെലുത്തി സമ്പൂർണ്ണ ഭവന പദ്ധതി, ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണം, ഹരിത കേരളം പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഏറ്റെടുത്ത് മികച്ച പ്രവർത്തനങ്ങൾ നടത്തുവാൻ ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. മുൻബാക്കി 88,90,749 രൂപയും തന്നാണ്ട് വരവ് 17,44,33,96 രൂപയും ചേർത്ത് ആകെ 18,33,23,845 രൂപ അടങ്കലും 17,34,70,696 രൂപ ആകെ ചിലവും 8,53,149 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് എസ്റ്റിമേറ്റ് ആണ് ചർച്ചയ്ക്ക് ശേഷം പാസാക്കിയത്. കൃഷി, മൃഗസംരക്ഷണം, ഭവന നിർമ്മാണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയും ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിയും തയ്യാറാക്കിയിട്ടുള്ള ബജറ്റിൽ ഉൽപാദന മേഖലയ്ക്കായി മൊത്തം 93.5 ലക്ഷം രൂപയും സേവന മേഖലയ്ക്ക് 5.63 കോടി രൂപയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി 56 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. മുടക്കുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP ഔറാച്ചൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് റോഷ്നി എൽദോ ബജറ്റ് അവതരിപ്പിച്ചു. കുന്നോളം ആവശ്യങ്ങളും കുന്നിക്കുരുവോളം വിഭവങ്ങളുമാണ് നമ്മളുടെ ഈ പഞ്ചായത്തിലുള്ളൂ. അതിനനുസരിച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് തയ്യാറാക്കിയിട്ടുള്ളത്. എങ്കിൽ പോലും എല്ലാ മേഖലകൾക്കും ആവശ്യത്തിന് അത്യാവശ്യത്തിനുള്ള തുക വകയിരുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ബഡ്ജറ്റ് ഇന്നിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. മുൻബാക്കി 88,90,749 രൂപയും തന്നാണ്ട് വരവ് 17,44,33,096 രൂപയും അടക്കം 18,33,23,845 രൂപ അടങ്കലും 17,34,70,670,696 രൂപ ചെലവും 98,53,149 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ആണ് ഇന്നിവിടെ ചർച്ചയ്ക്കായി തയ്യാറാക്കിയിരിക്കുന്നത്. വിവിധ വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറി സാവിത്രിക്കുട്ടി PN, അക്കൗണ്ടന്റ് രജിത് കുമാർ, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പെട്ടമല ചൂരമുടി ടൂറിസം പദ്ധതികൾ മുന്നിൽ കണ്ട് ഗ്രാമീണ ടൂറിസം പദ്ധതിക്കായി പശ്ചാത്തല സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് 7 ലക്ഷം രൂപയും വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുത്തുന്നതിനായി 10 ലക്ഷം രൂപയും വിവിധ ഭവന പദ്ധതികൾക്കായി 1.25 കോടി രൂപയും ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ്. ബജറ്റ് അവതരണത്തെ തുടർന്ന് എസ്റ്റിമേറ്റിന്മേൽ വിശദമായ ചർച്ച നടത്തി ബജറ്റ് പാസാക്കി. കോട്ടപ്പടി മാർ എലിയസ് കോളേജ് വിദ്യാർത്ഥികളുടെ സംഘം ബജറ്റ് അവതരണം നിരീക്ഷിക്കാനും പഠിക്കാനുമായി എത്തിയത് വ്യത്യസ്ത കാഴ്ചയായി. 2022-23 സാമ്പത്തിക വർഷം നമ്മുടെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് പരമാവധി സർക്കാരിൻ്റെ കേന്ദ്രാവിഷ്കൃത ഫണ്ട്, ധനകാര്യ കമ്മീഷൻ്റെ ഫണ്ട്, സംസ്ഥാനാവിഷ്കൃത ഫണ്ട്, പ്ലാൻ ഫണ്ട്, പഞ്ചായത്തിൻ്റെ ചെറിയ തീരിലുള്ള തനത് ഫണ്ട് എല്ലാം കൂടി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് ബഡ്ജറ്റിൽ കരുതൽ വെച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.